കൈ പൊക്കി കൊടു, കൈ പൊക്കി കൊടു. ആ അങ്ങനെ 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 പൊക്കി കൊടു. പോകണ്ടേ പോകണ്ടേ? ആ പോകണ്ടേ പോകണ്ടേ? പൊക്കിക്കോടെ പൊക്കിക്കോടെ. പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ കുറെ പ്രശ്നങ്ങളുണ്ട്. ഒരു കൊച്ചുണ്ട്, കേക്ക് ഭയങ്കര കലുപ്പാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം സാധാരണ നമ്മള് വ്ളോഗ് കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ചെയ്യാറ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താ പ്രത്യേകം, ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇന്ന് നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം, നമ്മൾ ചാനൽ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാല് 2020. അപ്പൊ അതിനുശേഷം ഞാനും ലിജിയും കൂടെ ചേർന്ന് കുറച്ച് ഫുഡ് വ്ളോഗ് പോലെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ, നാട്ടില് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങള് ഹണിമൂൺ മൂഡിലായിരുന്ന സമയത്ത് ഞങ്ങൾ കുറെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ കുറെ ഷോർട്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താണ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം 2021 കുറച്ച് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതിന് സമയമില്ലാണ്ടായി, ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പതിയെ നിന്നതാണ്. അപ്പൊ ഏകദേശം ഒരു 2000 ഫോളോവേഴ്സ് ഒക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. 2500 വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ. അന്ന് വീഡിയോ അങ്ങനെ ആയിരുന്നു, ഷോർട്സ് ആയിരുന്നു മെയിൻ ആയിട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ രണ്ട് ചെറിയ ഒരു വ്ളോഗ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷമാണ് എനിക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് പോയത്. ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഞങ്ങൾ ചാനലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിന് മുന്നേ ചാനലിൽ വലിയ വിപുലീകരിച്ച പരിപാടികളൊന്നും ഇല്ല, വ്ളോഗും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി. പിന്നെ ഹോസ്പിറ്റലിൽ പോയ കഥകളൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ല, അതിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരിൽ നേരത്തെ നമ്മളെ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, കുറെ പേര് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വരുന്ന ആൾക്കാരൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ആശുപത്രിയിൽ എന്താ സംഭവിച്ചത്, അസുഖം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും ചിലർ കമന്റ് ചെയ്യാറുണ്ട്, രുചിക്ക് എന്നാ സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പൊ ആരൊക്കെയാണെന്ന് വെച്ചാല് വാവ കണ്ണപ്പൻ, കണ്ണപ്പൻ ആരാന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. കണ്ണപ്പൻ അച്ഛന്റെ അനിയന്റെ മോനാണ്. വാവ ലിജിയുടെ അനിയത്തിയാണ്. പിന്നെ അമ്മ, അച്ഛൻ ഉറക്കമാണ് കേട്ടോ, ഉച്ച ഭക്ഷണം കഴിഞ്ഞിട്ട് അച്ഛൻ ഉറക്കമാണ്, അതുകൊണ്ട് അച്ഛൻ പിന്നെ ഉറക്കമായതുകൊണ്ട് വിളിച്ചില്ല. അപ്പൊ അതാണ് സംഭവം, ഇത്രയും കാര്യം ഉള്ളത്. അപ്പൊ നമ്മൾ അന്ന് ആശുപത്രി പോയിട്ടപ്പം എല്ലാവരും ഒത്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലെ കേസുകളും ഹോസ്പിറ്റലിലെ അസുഖത്തെ കുറിച്ചൊക്കെ അത് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉറപ്പായിട്ട് അത് കാണാത്തരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം, അസുഖത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അതൊന്ന് ദയവായിട്ട് കാണാൻ ശ്രമിക്കാം. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പൊ പറയാൻ പോകുന്ന എന്തിനാ വെച്ചാൽ, നമ്മൾ അന്ന് ചാനല് ഞാൻ പറഞ്ഞില്ല 10 ഫോളോവേഴ്സ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മള് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആ വീട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എന്റർടൈൻമെന്റ് പോലെ ലിജി ഞാൻ റീൽസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ നമ്മുടെ റീൽസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഗൾഫിലെ നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സഹോദരിയാണ് എന്നോട് ഇങ്ങനെ ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നത്, യൂട്യൂബിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ലേ, നമുക്ക് നിങ്ങളെ കുറിച്ച് കൂടുതലൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ കുറെ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിയും കാരണം ഇപ്പോഴും ഓർമ്മയില്ല, ദേവസ്യെന്നാണ് പുള്ളിയുടെ സർനെയിം അതിനകത്തുള്ളത്, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇപ്പൊ ഞാനത് ഓർക്കുന്നില്ല പേര്. അപ്പൊ ഉറപ്പായിട്ട് അത് കാണുന്നുണ്ടെങ്കിൽ താഴെ അത് കമന്റ് ചെയ്യണേ. അപ്പൊ പുള്ളിക്കാരിയാണ് ആദ്യമായിട്ട് ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്യണം. അതിനുശേഷം നിരവധി പേരങ്ങനെ യൂട്യൂബിൽ വീഡിയോനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ മെയിനായിട്ട് നമ്മൾ റീൽസ് ഒക്കെ ചെയ്ത് ലിജിയുടെ എന്റർടൈൻമെന്റ് അങ്ങനെ മനസ്സിനും മാനസികമായിട്ടുള്ള വളർച്ചയ്ക്കും ഒരു സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മള് അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് വന്നു. ആദ്യമൊക്കെ വളരെ റീച്ച് കുറവായിരുന്നു. അതിനുശേഷം ഇപ്പൊ നമ്മള് വീഡിയോ ചെയ്ത് ഏകദേശം അതിനുശേഷം വീഡിയോ ചെയ്യാൻ നിരന്തരമായിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ 2 മാസത്തോളം ആയെന്ന് തോന്നുന്നു, നിരന്തരമായി വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലേ, 2-3 മാസത്തിനടുത്ത് എത്തുന്നു. അപ്പം ഇപ്പോ ഇന്നത്തെ സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാല്, നമ്മുടെ ഈ സബ്സ്ക്രൈബർ ഫാമിലിയിൽ നമ്മളിതൊരു ഫാമിലി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും അതേപോലെയാണ് നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. ഓരോരുത്തർ നമ്മളെ വന്ന് മിണ്ടുമ്പോഴൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഓരോരുത്തർ നമ്മൾ മിണ്ടാവും, നമുക്ക് എന്തോ ഒരു വലിയ ഭാഗ്യം ലഭിച്ച പോലെയൊക്കെ ഇങ്ങനെ തോന്നും. അത് നമ്മൾ ഏതോ ഒരു ഉന്നതിയിൽ എത്തിയതുപോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അത് നമുക്കൊരു ആശ്വാസമാണ്, ശരിക്കും പറഞ്ഞാല് സന്തോഷമാണ്, സംതൃപ്തിയാണത്. എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ഏകദേശം ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മളെ ഈ ഫാമിലി മെമ്പേഴ്സ് 50,000 കടന്നു, 50,500 എത്തി ഇപ്പം സഡൻലി 50,500 എത്തി. അപ്പം അതിന്റെ ഒരു വീഡിയോ ചെയ്യണോന്ന് വിചാരിച്ചിരുന്നേ. അപ്പൊ സാധാരണ 50,000 കേക്ക് കട്ട് ചെയ്യണോന്നൊക്കെ ലിജി ഇങ്ങനെ രാവിലെ കേക്ക് മേടിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ജോലി തിരക്കും കാര്യങ്ങളായിട്ട് വെച്ചിട്ട് ലേറ്റ് ആയി പോയി, കേക്ക് മേടിക്കാൻ പറ്റിയില്ല. അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് എന്തായാലും ലിജിയുടെ ആഗ്രഹം പോലെ ഒരു കേക്ക് കട്ട് ചെയ്യുന്നതായിരിക്കും. 50,000 എത്തുകയെന്ന് പറഞ്ഞാൽ നമ്മളെ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. 50,000 ഓരോ ആൾക്കാരും ആഡ് ചെയ്യുമ്പോൾ അത് വലിയൊരു വലിയൊരു വലിയ നേട്ടം തന്നെയാണ് ജീവിതത്തിൽ. കാരണം നമ്മളെ സ്നേഹിക്കാൻ ഒരാൾ കൂടി ഉണ്ടാവുക എന്ന് പറയുന്നത് ആ ജീവിതത്തിൽ നമ്മളെ ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പിന്തുണയാണ് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ. കാരണം നമ്മളെ സ്നേഹിക്കുക, നമ്മളെ അത്ര ആത്മാർത്ഥത സ്നേഹം ഉണ്ടായിട്ടാണല്ലോ നമ്മളെ അവരെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്.
അപ്പൊ അത് വെച്ചിട്ടൊക്കെ ഞങ്ങളെല്ലാം ഭയങ്കര ഭാഗ്യം ചെയ്തവരാണെന്ന് അങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങളുടെയൊക്കെ സേവ സപ്പോർട്ടൊക്കെ പിന്തുണയൊക്കെ കിട്ടാന്ന് വെച്ചാല് അപ്പൊ നമ്മുടെ ഈ ഫാമിലി 50,000 കടന്നതിന്റെ വിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പൊ ഇന്നലെ വൈകിട്ടാണ് 50,000 കഴിഞ്ഞത്. അപ്പൊ നമ്മൾ കണ്ടപ്പോ കുറച്ച് ലേറ്റായി പോയി, ഞങ്ങളത് നോക്കിയിരുന്നില്ലായിരുന്നു. അപ്പൊ കുറച്ച് ലേറ്റായി കണ്ടപ്പോ അപ്പൊ ഇന്നലെ അത് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല, ഇന്നലെ വേറൊരു വീഡിയോ ചെയ്തത് കാരണം. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഇന്ന് സെലിബ്രേഷൻ ആയിട്ടൊന്നും ഇല്ല, നിങ്ങളുമായിട്ടൊക്കെ അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ച് അതിലൂടെ സന്തോഷിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് കണ്ടേക്കുന്ന സെലിബ്രേഷൻ. അപ്പൊ ഇത് അനൗൺസ് ചെയ്ത് അതാണ് നമ്മൾ 50,000 എന്നുള്ള ഫാമിലിയിൽ 50,000 എന്നുള്ള മൈൽസ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഈ ഫാമിലിയിലേക്ക് വരുന്ന പുതിയ പുതിയ വരാനിരിക്കുന്ന ആൾക്കാർക്ക് സ്വാഗതം. നമ്മുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇനിയും മുന്നോട്ട് നമ്മുടെ ഒരു ഈ ജേണിയിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം, മുന്നോട്ടും ഉണ്ടാവണം. കൂടുതൽ കരുത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സന്തോഷം. അപ്പൊ അത് നിങ്ങളോടൊന്ന് പങ്കുവെക്കുക എന്നുള്ളൊരു വീഡിയോ നേടുന്നത് ഒന്നാമത്തെ ഒരു അങ്ങനെ മനസ്സുകൊണ്ട് തോന്നി. എല്ലാവരും ഒന്നായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞ് നമുക്ക് അങ്ങനത്തെ ഉള്ള വീഡിയോ അപ്പം അതാണ് ഇന്നത്തെ വിശേഷം നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മറ്റു വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ എന്താ പറയാ, നമുക്ക് ഈ ഒരു യൂട്യൂബിലേക്ക് വെൽക്കം ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഒന്നൊരാളെ പറഞ്ഞില്ല, അതുകൊണ്ട് നിരവധി ആൾക്കാർ നമ്മൾ യൂട്യൂബില് വീഡിയോ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ എന്താ ഇനിയിപ്പം ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കും, ബാക്കിയുള്ളവർ ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളതെന്നുള്ള അത് പറയും. ഓരോരുത്തരായിട്ട് പറയട്ടെ. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി. എന്താ പറയല്ലേ, എനിക്കും അതന്നെ അറിയാം. എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലും ഒക്കെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞങ്ങളെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ പോലും നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഇതുപോലെ സപ്പോർട്ടും സഹകരണം എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. ഇത്രയും നാളും വീഡിയോ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. അപ്പൊ കണ്ണപ്പം മിണ്ടാറില്ല എന്ന് കഴിഞ്ഞ കമന്റിൽ ആരൊരാള് കണ്ണപ്പൻ അച്ഛൻ മിണ്ടാറില്ല എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ കണ്ണപ്പൻ ഇച്ചിരി ഇൻട്രോവേർട്ടാന്നുള്ള കണ്ണപ്പൻ ഇച്ചിരി എല്ലാവരോടും പുറമെ സംസാരിക്കുന്നതിന് ഇച്ചിരി പുറകോട്ടാണ്. എന്നാലും നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യം സംസാരിക്കും, അല്ല അങ്ങനെയാണ് ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല സംസാരം കണ്ടില്ല. ഇജിയുടെ അടുത്ത് നല്ല സംസാരം, നല്ല തമാശ കളിയാ കളി ലിജിക്ക്. അതുകൊണ്ട് ഈ ചിരിച്ചു ചിരിച്ചിരിക്കും ലിജി എപ്പോഴും ഇങ്ങനെ. അതുകൊണ്ട് ലിജിക്ക് എന്നാ പറയാനുള്ളത്? സന്തോഷം, ഒത്തിരി ഒത്തിരി സന്തോഷം. സന്തോഷം. പിന്നെന്താ പറയാനുള്ളത്? എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അതുകൊണ്ട് സന്തോഷം, ഇനി അത് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാല് ലിജി ഞങ്ങൾ കുറച്ച് ദൂരെ ക്യാമറ ആയിട്ട് ഇരിക്കുന്നുണ്ട്, സൗണ്ട് അവിടെ വരെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടാ, സൗണ്ട് ഒക്കെ ഇപ്പൊ ഇച്ചിരി ഓക്കെ ആയി വരുന്നുണ്ട്. പിന്നെ ഞങ്ങള് നാട്ടിലൊക്കെ പോകുന്ന ആരെയൊക്കെ പറഞ്ഞു ക്രിസ്മസ് നാട്ടിലൊക്കെ പോകണ്ടേ ഞങ്ങൾ കേട്ടോ. അപ്പൊ നാളെ എന്ത് പ്ലാൻ എന്താ വെച്ചാൽ, നാളെ ഇനി ഇച്ചിരി ലിജി വൈനുണ്ടാക്കാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ആ ലിജി വൈനുണ്ടാക്കാൻ എക്സ്പേർട്ട് ഉണ്ടാകും, വൈനുണ്ടാക്കാൻ എക്സ്പേർട്ട് ആണ്. അപ്പൊ എനിക്ക് തരുവാണെങ്കിൽ മാത്രം വൈനുണ്ടാക്കാം നടന്നു കഴിഞ്ഞിട്ട് എനിക്ക് വൈൻ മതി എന്നാ പറഞ്ഞേ. പക്ഷെ കൊച്ചിന്റെ സ്വഭാവം ഒന്നും പറയാൻ പറ്റില്ല, ഏത് സമയം വേണമെങ്കിലും കൊച്ചിന്റെ സ്വഭാവം മാറും അല്ലേ, മാറത്തില്ല. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പോ തുടർന്ന് നിങ്ങളുടെ പിന്തുണ സപ്പോർട്ട് എല്ലാം പ്രതീക്ഷിക്കുന്ന. അപ്പൊ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ശരിക്കും പറഞ്ഞാല് ലിജിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു 50K എന്നൊക്കെ കഴിഞ്ഞിട്ട് ബലൂണൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യണമെന്നൊക്കെ, ഏജ് കട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് എന്തായാലും അടുത്ത സമയം അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും കേക്ക് കട്ട് ചെയ്യാൻ ഇച്ചിരി ആഗ്രഹം പോലെ. പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ കുറെ പ്രശ്നങ്ങളുണ്ട്. ഒരു കൊച്ചുണ്ട്, കേക്ക് ഭയങ്കര കഴിപ്പാണ് കേട്ടോ, പറഞ്ഞില്ല. അതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങള്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അടുത്ത പ്രാവശ്യം കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ അപ്പൊ അതിലൂടെ കഴിയാണ്. പിന്നെ കുറെ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എല്ലാവരുടെയും കമന്റുകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മളിങ്ങനെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെ പിന്തുണ ഞങ്ങൾക്ക് ശരിക്കും പറയാൻ ഇവിടെ എത്തുന്നതിൻ്റെ ഒരു വലിയൊരു കാര്യം ആ പിന്തുണ തന്നെയാണ് കേട്ടോ. നിങ്ങൾ നമ്മളെ കൊണ്ട് നടത്തുന്നു എന്ന് എന്ന് പറയേണ്ടി വരും. അത് ഞങ്ങളെ ഇത്രയുള്ള സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് ഹാപ്പിയായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു ഭൂരിഭാഗം ശതമാനവും അത് നിങ്ങളുടെ ഒരു വലിയ പിന്തുണ തന്നെയാണ്. അപ്പൊ ഇനിയും മുന്നോട്ട് ആ പിന്തുണ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അച്ഛൻ ഇതിനകത്ത് പറയാൻ പറ്റും, അച്ഛൻ നല്ല ഉറക്കത്തിൽ അതുകൊണ്ട് വിളിക്കാന്ന് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് പുറത്തുവരെ പോകാൻ പോവാം, ആ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പൊ അതിന് മുന്നായിട്ട്
കഴിഞ്ഞ ദിവസം ഒരാൾ കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി അലിജി അരി വാരുന്ന വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ അരി വാരിച്ച ഒരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ഞങ്ങൾ പിൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയുടെ കൂടെ തന്നെ. അപ്പൊ അത് അതുകൂടി ഒന്ന് ഉറപ്പായിട്ട് കാണുക കേട്ടോ. എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ അരി വാരുന്നതിൽ വന്നിട്ടുണ്ട്, കൈയൊക്കെ മടക്കി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ വീഡിയോ കൂടെ ഇതിനകത്ത് പിൻ ചെയ്ത ഉറപ്പായിട്ട് ആ വീഡിയോ കാണുക. അപ്പൊ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന ഉറപ്പായിട്ട് അവിടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുന്ന ഒക്കെ കാണുന്നുണ്ട്. അവരോട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. അപ്പം മുന്നോട്ടുള്ള വീഡിയോ നമുക്ക് ഒരുമിച്ച് പോകാം, ഒരുമിച്ച് കാണാം. അപ്പൊ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഉറപ്പായിട്ടും അടിയിൽ ബാക്കിൽ വരുന്ന ഈ കൈയുടെ എക്സസൈസ് ആയിട്ടുള്ള ഒരു സംഭവം അതും കൂടെ ഒന്ന് കണ്ടിട്ട് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സോറി ഞാൻ പറയില്ല കമന്റ് എനിക്കാണ് കമന്റ് ചെയ്യാന്ന് വീഡിയോ വന്ന അന്നേരം കമന്റ് വായിക്കലാണ് പുള്ളിക്കാരുടെ മെയിൻ പണി. കമന്റ് വായിച്ചതുകൊണ്ടാണ് എന്നുള്ളൊരു പണി കിട്ടിയത്. പക്ഷേ അതൊരു നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ സ്നേഹിക്കുന്ന എത്രയോ പേര് നമ്മളെ മെസ്സേജ് അയക്കുന്ന എത്രയോ സ്നേഹിക്കുന്ന ആൾക്കാരും. അപ്പൊ ആ കമന്റ് നമുക്ക് കാണാൻ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളോടൊക്കെ ഞങ്ങളെ കുറിച്ച് എന്തൊക്കെ ആൾക്കാർ പറയുന്ന പറഞ്ഞ ഞങ്ങള് അങ്ങനെ നോക്കില്ല, ചേട്ടായി നോക്കും, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കേ നോക്കാറുള്ളൂ. അപ്പൊ ഞങ്ങളെ കുറിച്ച് ആൾക്കാർ എന്തൊക്കെ പറയുന്നു പറയും ഞങ്ങളുടെ അടുത്ത്. അമ്മേനെ കുറിച്ച്, എന്നെ കുറിച്ച്, അച്ഛനെ കുറിച്ചും എല്ലാരെ കുറിച്ചും, കണ്ണപ്പനെ കുറിച്ചൊക്കെ പറഞ്ഞുതരും കമന്റ് ഉള്ളു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ ഇനി അതേ ജാഗ്രത എടുപ്പിക്കുന്നില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. റൂം അടിക്ക്. ഏറ്റവും വാരി എനിക്ക് മൂന്ന് പേരല്ലോ ചൊന്നോട് വാരിക്കേ. അവിടുന്ന് വാരി അടുത്തോട്ട്, അവിടുന്ന് വാരി കൈ നീട്ടി, കൈ നീട്ടി വാര്, കൈ വാരി, കൈ നീട്ടി വാര്. ആ വരിക്കേ വരിക്കേ വരിക്കേ. ആ ഉഷാറങ്ങ് പോയല്ലോ. ആ അവിടുന്ന് വാര്. ആ മൂന്ന് പേരല്ല മൊത്തം വാരി അങ്ങോട്ട്. ആ മൊത്തം വാര്. ആ അവിടുന്ന് വാരി അടുത്തോട്ട് വെക്ക്, അടുത്തോട്ട് വരിക. ആ അത് തന്നെ. ആ അത് മൊത്തം വാരി ഇവിടെ വെക്ക്. ആരി കൈ പൊക്ക്, കളിക്കുന്നോ? ആയിരിക്കോ ആയിരിക്കോ നല്ലോണം ആയിരിക്കോ. ആ അത് തന്നെ. ആ ആ കേട്ടോ. ആ വെള്ളം തിളച്ച് അരി ഇടണം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഇടത്തൊക്കെ രണ്ടും കൂടെ വാരിയിട് അപ്പൊ ഉഷാറാവും. ആ മാറ്റമ്മ കൈ മാറ്റമ്മ വാരിക്കട്ടെ. ആ വാരി നല്ല രീതിയിൽ വാരി. വലത്തേക്ക് ഉണ്ട് കൂടുതൽ വാര്, വലത്തേക്ക് ഉണ്ടല്ലേ വാരി കഴിക്കണ്ടേ. കൈ നീട്ടിക്കേ, കൈ നീട്ടിക്കേ. ആ ആ വലത്തേക്ക് ഉണ്ട് വാര്, വലത്തേക്ക് ഉണ്ട് വാര്, വലത്തേക്ക് ഉണ്ട് വാര്. ആ ആ ആ അതാ അത് ആംഗിൾ പിടിക്കുന്നതാ. അരി കൊടുക്കൂലേ. അതെന്താ ചോറ് കൊടുത്താ പോലെ? എനിക്കൊരു എനിക്ക് തരത്തില്ലേ അച്ഛന്? വേണോ? ആ വേണം. കൈ പൊക്കി കൊടു, കൈ പൊക്കി കൊടു. ആ അങ്ങനെ 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 പൊക്കി കൊടു. പോങ്ങട്ടെ പോങ്ങട്ടെ. ആ പോങ്ങട്ടെ പോങ്ങട്ടെ പൊങ്ങിക്കോടെ പൊങ്ങിക്കോടെ. പറ്റാത്ത എന്താ അങ്ങോട്ട് കൂടെ. ആ പൊക്കോട്ടെ പൊക്കിക്കോടെ പൊക്കിക്കോടെ. ആ കൈ വന്നിട്ടാ വീട്, കയ്യിൽ കൊണ്ടുവന്നിട്ടാ വീട്. ആ ഇടുക്കി കൊച്ചാണല്ലോ, സൂപ്പർ കൊച്ചാണല്ലോ. ഒരു രണ്ടു വേണോ വാര്? കഴിഞ്ഞില്ലല്ലോ ആ എക്സസൈസ് കംപ്ലീറ്റ് ആവട്ടെ. വാരിക്കേ
ആയിരിക്കും അങ്ങോട്ട്, കളിക്കാൻ അങ്ങോട്ട് വാരടി വാരടി അങ്ങോട്ട് കളിക്കാൻ അങ്ങോട്ട് വാരിക്കും. ആര് ആ വാരി നീട്ടിക്കോട്, നീട്ടിയിട് അങ്ങോട്ട് ഇട്, കൈ പൊക്കിയിട്ട് ലിജി, കൈ പൊക്കിക്കേ, ആ അങ്ങനെ പൊക്കിയിട്ടിട്, ആ അവിടുന്ന് പൊക്ക് പൊക്കിയിട്ടിട്ടേ, ആ ഇട്ടേ, ആ വീൽച്ചാറിൻ്റെ വണ്ടയ്ക്ക് കൈ വെച്ചിട്ടാണോ പൊക്കുന്നത്, കൈ അവിടുന്ന് റിലീസ് ചെയ്തിട്ട് ഇട്ടേ. ഒരു 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 അഞ്ച് ഓണം കൂടെ വാരിക്കാം, ഒരു അഞ്ച് ഓണം, അഞ്ച് ഓണം വാരിട്ട് നിർത്തിക്കോ, അഞ്ച് ഓണം വാരിക്കോ. ഇടത്തൊക്കെ കൊണ്ട് വരില്ലെങ്കിലും കുഴപ്പമില്ല, വലത്തൊക്കെ കൊണ്ട് മാക്സിമം വരും. ആ ആ രണ്ട് ആ കണ്ണപ്പം വരുന്നതിന് മുമ്പ് ചെയ്യണം കേട്ടോ. ആ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ. ആ മൂന്ന് ആ നീട്ടി കൈ പൊക്കിയിട്ടിട്ട് ജി, അവിടുന്ന് അരുവായിട്ട് ഒരു തവണ കൈ അങ്ങ് പൊക്ക്, മൊത്തത്തിൽ പൊക്ക്. ആ ആ കൈ പൊക്ക്, വലത്തെ കൈ പൊക്ക്, അവിടുന്ന് തറയുന്ന പൊക്ക്. ആ അങ്ങനെ ആ അങ്ങനെ ഇട്, ആ അങ്ങനെ ഇട്, ആ നിവർത്തിയല്ലേ. ആ മൂന്ന് നാലായി, ഒന്നോടെ ഇനി ഇനി മൂന്ന് വിരലുണ്ടെന്ന് വായിക്കേ, മൂന്ന് വിരലുണ്ടെന്ന് വായിക്കേ, മൂന്ന് വിരൽ മാത്രം ഉപയോഗിച്ചൊന്ന് വായിക്കേ, അതൊന്ന് കാണിയിട്ട്. മൂന്ന് വിരൽ മാത്രം ഉപയോഗിച്ച് ആ മൂക്ക് ചൊറിയാ, ഞാൻ ചൊറിയാ, ഞാൻ ചൊറിയാ. മൂന്ന് വിരലോട്ട് മാത്രം ഒന്ന് വായിക്കേ, മൂന്ന് വിരലോട്ട് മാത്രം. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ വാരി, ഇങ്ങനെ ആ ഈ മൂന്ന് വിരലോ വെച്ച് മാത്രം, ഇങ്ങനെ 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 ആ മൂന്ന് വിരലും അങ്ങനെ മുറുക്കി പിടിക്കണ്ട, ഇങ്ങനെ ഇങ്ങനെ മാത്രം. ആ മൂന്ന് വിരൽ മാത്രം ഇങ്ങനെ, ഈ മൂന്ന് വിരൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വിരൽ മാത്രം ഉപയോഗിക്കേ. ആ അങ്ങനെ അങ്ങനെ അല്ല, മൂന്ന് വിരൽ ഉപയോഗിക്കട്ടെ, അങ്ങനെ പിടിക്കട്ടെ. ആ പിടിച്ചോ, മൂന്ന് വിരലാകുമ്പോൾ കഷ്ടം കഴിക്കുന്ന രീതിയിൽ. ഓക്കെ തല കുത്തി വെക്ക്, ആ തല കുത്തി വെച്ചിട്ട് ചെയ്യ്. ഓക്കെ അപ്പോൾ ഓക്കെ, ഇന്നത്തെ എക്സസൈസ് കഴിഞ്ഞാട്ടോ. ആ ഇനി നമുക്ക് കുറച്ച് വൈകുന്നേരം കഴിയുമ്പോൾ ഒന്നുകൂടെ ചെയ്യാം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, കൈ കൈ തുടച്ചു കൊടുക്ക്. ആ അപ്പം ബൈ ബൈ ബൈ, എല്ലാവർക്കും ഒരു ബൈ പറ, ബൈ പറ, ബൈ പറ, ബൈ. ഇങ്ങനെ നോക്ക്, ബൈ പറ, ഇങ്ങനെ ബൈ പറ, ബൈ പറ, ബൈ പറ. ഒരു ഉമ്മാടില്ല, ഒരു ഉമ്മാടുക്ക, ഒരു ഉമ്മാടുക്ക, ഒരു ഉമ്മാടുക്ക്. ബൈ 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 ബൈ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഓക്കെ ബൈ 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 ബൈ. മറക്കരുത്, ആ ശരി ഓക്കെ.